ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ എന്താ ഇവിടെ നിക്കണേക്കും. ഹേ ഗൈസ്, നമ്മളെ വീട് ഇതാണ്, നമുക്ക് വീടൊന്നുമില്ല, ആകെ ഒരു സൈക്കിള് മാത്രാണ്. നമുക്ക് നേരം ജോലിക്ക് പോവാൻ, ഞാൻ അവിടെ ഒരു ജോലിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു കാർ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു സ്റ്റാഫൊന്നല്ല, അവിടുത്തെ ഒരു ക്ലീനറാണ് ഞാന്. നമുക്ക് നേരം അങ്ങോട്ടേക്ക് പോവാ, നല്ലോണം നേരം വൈകിട്ടുണ്ട്. ഇനി ബോസ് എന്തൊക്കെ പറയോ എന്തോ. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈക്കിളാണ്, ഈ സൈക്കിളാണെന്നുണ്ടെങ്കിൽ ചവിട്ടിയിട്ട് നീങ്ങുന്നൂല്ല. ആ ഒരു നമുക്ക് മാസം കിട്ടുന്ന സാലറി വെച്ചിട്ടാണ് ഒരു വീടൊക്കെ വാങ്ങിക്കാന്, അങ്ങനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ സാലറി ഒക്കെ കുറവാണ് ഗൈസ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വലിയ സാലറി ഒന്നുമല്ല. ഞാൻ അവിടുത്തെ ഒരു ക്ലീനർ മാത്രമാണ്. ഒന്നാമത് ഞാൻ ലേറ്റ് ആയിട്ട് ഡെയിലി ചെല്ലാറ്, ഒരു 5-6 മിനിറ്റ് ആയിട്ടും ലേറ്റ് ആവും. എന്നിട്ട് ആള് അതിന്റെ പൈസ ഒക്കെ കുറക്കും. ബോസ് ഇത്തിരി പിശുക്കനാണ് ഗൈസ്. അവിടെ നേരെ കാണുന്ന ഒരു ഷോറൂം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഷോറൂം. ഞാൻ അവിടെ പോയാക്കാ, ഈ ചങ്ങായി ഞാൻ എന്തൊക്കെ പറയാൻ കണ്ടിക്കണോ എന്തോ. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഷോറൂം. ഏയ്, ഇവിടെ ആരും വന്നൊന്നുമില്ലേ? ഏയ്, ഞാൻ എല്ലാരും വന്നതിന്റെ ശേഷം വരാറ്. ചെലപ്പെങ്കിൽ അറിയില്ല, നമുക്ക് എന്തായാലും സൈക്കിൾ ഈ ഭാഗത്തായിട്ട്, ഞാൻ ഇവിടെയാണ് സൈക്കിൾ നിർത്താറ് എപ്പോഴും. നമുക്ക് സൈക്കിൾ ഇവിടെ കൊണ്ടുപോയി നിർത്താം. ഇവിടെ ആരും വന്നിട്ടില്ല, കാർസ് ഒന്നും കിടക്കുന്നത് കാണാനില്ലല്ലോ. ഏയ്, ഇതെന്തപ്പത്, ആരും വന്നില്ലെന്ന്? ഇന്ന് കടാട വേണം. ബോസ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇത്തിരി നേരത്തെ വരാറുന്നില്ലടാ, എന്തിനത്ര നേരം വൈകി വന്നത്? അതെ, ഞാൻ കാര്യം പറയാൻ മറന്ന്. നിന്നെ ഈ ജോലിക്ക് ആവശ്യമില്ലടാ. നീ എന്തിങ്ങനെ നേരം വൈകി വന്നാലേ, ഇവിടെ ഞങ്ങൾ കട തുറന്നിട്ട് ഞങ്ങളാണ് ഇവിടെ വൃത്തിയാക്കുന്നത്. നീ വന്നിട്ട് ഇനി ഒരു കാര്യമില്ല. അതുകൊണ്ടേ ഞാൻ പുതിയൊരു ജോലിക്കാരനെ വെച്ച്, നീ നിന്റെ ആവശ്യമില്ല ഇവിടെ. അയ്യോ ബോസേ, എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ ഡെയിലി ഇനി നേരത്തെ വരാൻ നോക്കാം. ഞാൻ ഒരിക്കലും നേരം വൈകില്ല. എന്താ സാറേ, പ്ലീസ്. നീ ഇവിടെ ജോലിക്ക് ചേർന്നത് മുതൽ ഞാൻ ഇതന്നെ കേട്ടോണ്ടിരിക്കണത്. നീ ഒരു ദിവസം പോലും ഇവിടെ നേരത്തെ വന്നിട്ടില്ല. നീ ഇവിടുന്ന് പോകുന്നുണ്ടോ? അതെന്റെ പേട്ട സൈക്കിളെ എന്നെ ഇവിടുന്ന് എടുത്ത് വലിച്ചെറിയുന്നു. ആ, എന്നെ വലിച്ചെറിയൊന്നും വേണ്ട, ഞാൻ അവിടുന്ന് പോയിക്കോണ്ട്. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, ഞാൻ അത്ര കാലം ഇവിടെ ജോലി എടുത്ത് എന്റെ സാലറി എങ്കിലും തായോ സാറേ? നിനക്ക് ഇത്ര കാലം ജോലി എടുത്ത് എന്റെ സാലറി വേണോല്ലേ? അതിന് നീ ഇവിടെ മര്യാദക്ക് എന്തെങ്കിലും ജോലി എടുത്തിട്ടുണ്ടോ? ആ, എന്തായാലും തരാ. ദാ 100 രൂപ ഉണ്ട്, വെച്ചിട്ട് പോയിക്കോ. ഏ, 100 രൂപ? നിനക്ക് ഈ 100 രൂപ വേണോ? അത് ഞാൻ തരാണ്ടിരിക്കണം. അല്ല, വേണ്ട, ഞാൻ തന്നെ വാങ്ങിച്ചോണ്ട് തായോ. ഓ, നീ ഇവിടുന്ന് വേഗം പോയിക്കോട്ടോ. ഇനി നീ പരിസരത്ത് കണ്ടുപോയി. ഓക്കെ ഗൈസ്. ആ ചങ്ങായാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര കാലം പണിയെടുത്തിട്ട് 100 രൂപ മാത്രമേ തന്നുള്ളൂ. ആ, 100 രൂപ, ഞാൻ വെച്ചിട്ട് നമുക്ക് പോവാ. ഇനി അത് ചോദിക്കാൻ പോയിണ്ടെങ്കിൽ 100 രൂപയെങ്കിലും നമുക്ക് കിട്ടലുണ്ടാവില്ല. ഇനി ഇവിടെ വേറെ ഏത് ജോലിയാണ് ഗൈസ് ഉള്ളത്? ഞാൻ അന്വേഷിച്ചു നോക്കേണ്ടി വരും. നമുക്ക് എന്തായാലും ഇത്രയും വലിയ സിറ്റിയിൽ ജോലി കിട്ടാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇതാണ്. നമുക്ക് എന്തായാലും അന്വേഷിച്ച് നോക്കാം അവിടെ ജോലി ഉണ്ടോന്ന്. A few moments later. അല്ല, ആ പോണത് നമ്മളെ അന്തർമാൻക്കല്ലേ? ആളെടുത്ത് പോയാൽ ചിലപ്പോ ജോലി കിട്ടാന് ചാൻസ് ഉണ്ട്. ജോലി അല്ലേ, ആളാണ് ഈ സിറ്റിയില് മെഗാ റാമ്പൊക്കെ ചലഞ്ച് കൊണ്ടുവരുന്ന ആള്. നമുക്ക് ചോയിച്ചോക്ക അന്തർമാൻക്കാണ്. ഒരു അത്യാവശ്യമാണ്, നിങ്ങളെ ഈ മെഗാ റാമ്പൊക്കെ നടത്തുന്നു വല്ല ചലഞ്ച് ആയിട്ടുണ്ടോ ഈ റാമ്പില്? എനിക്ക് ചലഞ്ച് ഉണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആള് പറഞ്ഞ വെച്ചൊക്കെ ഈ വീടല്ല, ഈ വീട്ടിൽ തന്നെയാണ് റാമ്പ് നടക്കുന്നത്. വിന്നറിന് ഈ വീട് തന്നെയാണ് പ്രൈസ് കിട്ടുന്നത്. ഏയ്, ഇവിടെ ഒരു ഹയാബൂസ് ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് എന്തായാലും ഡയറക്റ്റ് ആണ്ട് കേറി റൈസ് ആണ്ട് സ്റ്റാർട്ട് ചെയ്യാ. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ വന്നിട്ട് പൊട്ടിയിട്ട് പോയിന്ന് പറയണേ. ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇവിടെ റേസ് കളിക്കണത്. ഏയ്, ഇതെന്താണിത്? എങ്ങനെയൊക്കെ ഒന്ന് അങ്ങോട്ട് പോകണോ? ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പമ്പരത്തിനുള്ളിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കണ്ടെയ്നർ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇനി എവിടെ നിന്ന് എങ്ങനെയാലും ഒന്ന് അങ്ങോട്ട് കിടക്കണം. വലിയ പണി വാളും നോക്കി വേണം കിടക്കാൻ. എനിക്കൊന്നും ഈ കണ്ടെയ്നർമ്മ കൂടെ കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് പോകാനെന്നാണ്. ആ, നമ്മൾ ഇതുമൊക്കെ കയറിയിട്ടുണ്ട്. ഇനി എങ്ങനെയാലും അപ്പുറത്തേക്ക് എത്തിയാൽ മതി. ഓക്കെ, നമ്മൾ സേഫായിട്ട് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇപ്പോൾ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്തണം. ഈ ഒരു പമ്പരം പോലത്തെ സംഭവത്തിൽ ഡേഞ്ചറാണ് ഗൈസ്. കണ്ട കണ്ട, ഇപ്പം നിലത്ത് വീണായിരുന്നു ഗൈസ്. നമ്മളങ്ങനെ ഇവിടേക്ക് എങ്ങനെയൊക്കെ കൊണ്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയൊക്കെ ഒന്ന് പോകണം. കഷ്ടിച്ചാണ് ഗൈസ് ഇവിടേക്ക് എത്തിയത്. ഇനി ഇതിന് മുകളിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി. ഓക്കെ, കുഴപ്പമില്ലാണ്ട് നമ്മൾ ഇതിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെന്താണ് ഗൈസ്, ഇവിടുന്ന് ഇത്തിരി സ്പീഡിൽ പോകേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ബ്രേക്ക് പിടി, ബ്രേക്ക് പിടി. ഓക്കെ, കുഴപ്പമില്ലാണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഓക്കെ, ഇവിടുന്ന് കുഴപ്പമില്ലാണ്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവത്തിൽ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. എങ്ങനെയൊക്കെ എസ്കേപ്പ് ആയതാണ്. ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ താഴെ പോയിന്ന്. ഇനി ഇവിടുന്ന് കൂടി നമ്മൾ പോകണം. ഇത് ഇത്തിരി ടാസ്ക് ആണ് ഗൈസ്. ഇവിടെ കുറേ പമ്പരം പോലത്തെ സംഭവം കിടന്ന് കറങ്ങുന്നുണ്ട്.
ഇത് എങ്ങനെയായാലും നമ്മുടെ എത്തട്ടെ ഗൈസ്, അല്ലെങ്കിൽ വീടുകളെ ലെങ്ത് കൂടും. ഓക്കെ ഗൈസ്, അവിടുന്ന് എങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഇനി ഇവിടുന്ന് എങ്ങനെയാണെന്ന് അങ്ങോട്ട് പോണോ? ഈ ഒരു പമ്പരം പോലത്തെ സാധനം എത്തിയൊരു ടാസ്ക്കാണ്. ഇത് എല്ലായിടത്തും അവന്മാർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു വലിയ റാമ്പ് എടുക്കണമെന്ന് വന്നിട്ടുണ്ടല്ലേ, നമ്മളിനി ഇവിടെ നല്ലൊരു ജമ്പ് എടുക്കേണ്ടി വരും. ഇത്തിരി ബാക്ക് എടുക്കുക. അല്ല അല്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇങ്ങനെ പോകണ്ട. ഇത്തിരി റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇത്തിരി കൂടി സ്പീഡിൽ വേണം വരാൻ. കാരണം നമ്മളിപ്പോൾ നല്ലോണം ബാക്കിലേക്ക് എത്തിയിട്ടുണ്ട്, ഇനി ഇവിടുന്നാണ്ട് സ്പീഡിലാണ്ട് പോവാ. ഗൈസ്, അവിടുന്ന് നമ്മൾ ജമ്പ് എടുത്തിട്ട് എന്തോ ഭാഗത്തിന് നമ്മൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണോ? ഇവിടെ വല്ല സീനില്ലാ തോന്നുന്നു. ഈ ഒരു ബിൽഡിംഗ് ഒക്കെ ഇവിടെ ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് വല്ല സീനില്ല, ഇവിടെ പമ്പരം പോലത്തെ സാധനമൊന്നും ഇവിടെ കാണാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇനി ഇവിടുന്ന് ഈ ബിൽഡിങ്ങിൻ്റെ ഈ സൈഡിൽ കൂടെ വേണം തോന്നുന്നു നമ്മൾ അങ്ങോട്ട് കടന്ന് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്നാലും പോവാം. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ മതി, നേരെ താഴ്ത്ത് കിടക്കും. അപ്പം നമ്മൾ ഈ ഒരു റാമ്പ് ചലഞ്ച് ചെയ്യുന്ന പൊട്ടും. ഓക്കെ, ഇവിടെ ഇതെന്താണ്, ഇത് ഇവിടേക്ക് പോകേണ്ടിയത്? ഗൈസ്, നമ്മളെന്ത് ഈ അടിയിൽ ഒരു റാമ്പ് പോലത്തെ സംഭവത്തിന്മോ വന്ന് നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. പണി വാളിയല്ല, എങ്ങനെയാണെന്ന് അങ്ങോട്ട് കടക്കട്ടെ ഗൈസ്. അങ്ങനെ ഗൈസ്, അവിടെ ഒരു ബഗ് ഉണ്ടായിരുന്നു. ആ വഴി നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. നമ്മൾ അവിടുന്ന് ഒരു റാമ്പ് എടുത്ത് ഇങ്ങോട്ട് ചാടിയപ്പോൾ നമ്മൾ ഇപ്പുറത്താണ് വന്ന് നിന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മതില് പോലത്തെ സംഭവത്തിൻ്റെ അപ്പുറത്താണ് നമ്മൾ പോകേണ്ടത്. കണ്ട, ഇതിൻ്റെ അപ്പുറത്തേക്കാണ് പോകേണ്ടത്, അവിടെയാണ് വഴി. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സൈക്കിൾ ഇവിടുന്ന് ഉപേക്ഷിക്കേണ്ടി വന്ന് നമുക്ക് ഈ മതിൽ ചാടിയിട്ട് അപ്പുറത്തേക്ക് കടന്നിട്ട് ഓടിപ്പോയി ഈ റാമ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ മതിൽ ചാടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും എന്തെങ്കിലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ തന്നെ അല്ലേ ഈ ഫിനിഷ് ലൈനിൽ കടന്നാൽ ജയിക്കുള്ളൂ എന്ന് ആളൊരു റൂൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഫിനിഷ് ലൈനിൽ എത്താണ്ടാവണേൻ്റെ അടുത്ത് വെച്ചിട്ട് വണ്ടി അവിടെ കുടുങ്ങിയാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓടിയിട്ട് ഫിനിഷ് ലൈനിൽ എത്തി കംപ്ലീറ്റ് ആക്കാന്ന്. ഓക്കെ, നമ്മളിപ്പോൾ അത് ഓടിയിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു റാമ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവുക ഗൈസ്. അന്തർമാൻഖാൻ്റെ അടുത്ത് വീട്ടിൽ നമുക്ക് വീടിൻ്റെ ചാവിയും ക്യാഷൊക്കെ ചോദിച്ചിട്ട് വരാം. ഗൈസ്, നമ്മളങ്ങനെ ആളേക്കുന്ന വണ്ടിയും ക്യാഷൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ക്യാഷ് നമ്മൾ ഈ വണ്ടിയുടെ ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്, അതിൽ വെച്ചേക്കാണ്. ബാഗ് ഞെട്ട് വരണ്ട വിചാരിച്ചിട്ടാണ് അതിൽ വെച്ചത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ആ ഒരു സൈഡിലായിട്ട് ഒതുക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ക്യാഷൊക്കെ എടുത്തിട്ട് വീടിൻ്റെ ഉള്ളിൽ പോയി ഇരുന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങാം ഗൈസ്. നല്ല ക്ഷീണമുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ക്യാഷൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി നേരെ ഇത് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കാം. അപ്പം നമ്മളെ വീട് ഇതാണ്, വലിയൊരു വീടാണ് കേട്ടോ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രക്കും വലിയ വീടൊക്കെ എനിക്ക് കിട്ടുമെന്ന്. ഓക്കെ, ഇവിടെ ഒരു ഫാനൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഈ ഒരു ബാഗ് ഈ ഒരു ഷെൽഫിൽ കൊണ്ടെടുത്തേക്കാം. ഓക്കെ, നമ്മൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അന്നത്തെ വീട് എത്തറുള്ള ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. റോ 250 ആണ് നമ്മളെ ഫാമിലി. നെക്സ്റ്റ് ഒരു കിടക്കാൻ ചെയ്യാൻ നമ്മൾ വീഡിയോ വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.